മലപ്പുറം ജില്ലയിൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പ്രദേശമടക്കം ഉൾപ്പെടുത്തി കരിപ്പൂർ പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യവുമായി പള്ളിക്കൽ പഞ്ചായത്ത് കരിപ്പൂർ പഞ്ചായത്തും കരിപ്പൂർ വില്ലേജും ഉടൻ രൂപീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പള്ളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയവും പാസാക്കിയിരുന്നു കാൽ നൂറ്റാണ്ട് കാലത്തെ ആവശ്യമാണ് കരിപ്പൂർ പഞ്ചായത്ത് രൂപീകരണമെന്നത് ഭൂപ്രകൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും ഏറെ വലിയ പഞ്ചായത്താണ് പള്ളിക്കൽ 26 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പഞ്ചായത്താണ് പള്ളിക്കൽ പഞ്ചായത്ത് ഇതിൽ 11.42 ചതുരശ്ര കിലോമീറ്റർ കരിപ്പൂർ ഭാഗവും ബാക്കി 14.54 ചതുരശ്ര കിലോമീറ്റർ പള്ളിക്കൽ ഭാഗവുമാണ് നിലവിൽ പള്ളിക്കൽ പഞ്ചായത്തിൽ 70,000-ത്തിലധികമാണ് ജനസംഖ്യ ഇതിൽ 30,000-ത്തിലധികം പേർ കരിപ്പൂരിലാണ് താമസിക്കുന്നത് ഒരു പഞ്ചായത്ത് രൂപീകരിക്കണമെങ്കിൽ ജനസംഖ്യ 25,000 മതി എന്നതാണ് നിയമം സത്യത്തിൽ ആ പ്രദേശക്കാരെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ പ്രയാസമാണ് കാരണം ഇന്ന് സാധാരണക്കാരനുമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ട ഒരു ഗതി എല്ലാ തരത്തിലും ഒരു ഓണർഷിപ്പ് ആയാലും ജസ്റ്റ് ഒരു അതുപോലെ മറ്റുള്ള ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഒരു നികുതി അടക്കുന്ന സംഭവം നികുതിയൊക്കെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് എന്നാലും നികുതിയിൽ എന്തെങ്കിലും ഒരു കറപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ട ഒരു അവസരം വരുന്ന സമയത്ത് തീർച്ചയായും ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തണം ആ എത്തണമെങ്കിൽ തന്നെ പല ആളുകൾക്കും 3 ബസ്സൊക്കെ കയറി ഇവിടെ വരേണ്ട ഒരു വല്ലാത്തൊരു ഒരു 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 അവസ്ഥയുണ്ട് കരിപ്പൂർ പഞ്ചായത്തും കരിപ്പൂർ വില്ലേജും രൂപീകരിക്കാൻ ഉടൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പള്ളിക്കൽ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കുകയും ചെയ്തു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചെമ്പാൻ മുഹമ്മദ് അലിയാണ് പ്രമേയം അവതരിപ്പിച്ചത് 25,000 ജനസംഖ്യ ഉണ്ടായാൽ ഒരു പഞ്ചായത്ത് മാറ്റി നിർമ്മിക്കാം മാറ്റി ഉണ്ടാക്കാം എന്നുള്ളത് അതിന്റെ നോൺസിൽ പെട്ടതാണ് പക്ഷേ കരിപ്പൂർ ഭാഗത്ത് ഇപ്പോൾ തന്നെ 30,000-ത്തിലധികം ജനസംഖ്യയുണ്ട് പിന്നെ 40,000-ത്തോളം പള്ളിക്കൽ ഭാഗത്താണ് ഇത്രയും വലിയ ഒരു ജനസംഖ്യ ഒരേ പഞ്ചായത്ത് ഓഫീസിൽ അതേ സ്റ്റാഫും നിയന്ത്രിക്കണം എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് കരിപ്പൂർ ഭാഗത്തുള്ളവർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകൾ താണ്ടി വേണം പള്ളിക്കൽ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും എത്താൻ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും എത്തിപ്പെടാൻ കരിപ്പൂർ ഭാഗത്തു നിന്ന് നേരിട്ട് ബസ് സർവീസുമില്ല പള്ളിക്കൽ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ജനസാന്ദ്രത കൊണ്ട് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ യഥാസമയത്ത് ലഭിക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി രണ്ട് ഓഫീസുകളുടെ പരിധിയിൽ വരേണ്ട പ്രദേശത്തെ മുഴുവൻ ജോലികളും ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ലെന്നും പറയുന്നു കരിപ്പൂർ പഞ്ചായത്ത് രൂപീകരണം ഉടൻ നടപ്പാക്കണമെന്നാണ് പള്ളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം